തുറക്കല്ലേ ബ്രോ വെയിറ്റ് ഓക്കേ ബാക്ക് വേ ആദ്യം ഈ വീടിനെയും വീട്ടിൽ താമസിക്കുന്ന വീരന്മാരെയും പരിചയപ്പെട്ടിട്ട് കഥയിലോട്ട് പോകുന്നതല്ലേ അല്ലേ അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഇതാണ് കിഴക്കേപ്പാളം ഹൗസ് എന്ന അതിമനോഹരമായ വീട് അത്രയും വേണ്ട വേണ്ടല്ലേ ചേട്ടനോടല്ല എഡിറ്ററേറ്റിനോടാ ഇവലേടാ നമുക്ക് ദൂരദർശൻ എഫക്റ്റ് വേണ്ട ആ അപ്പോൾ ഇതാണ് കിഴക്കേപ്പാളം ഹൗസ് ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ ഈ വീട്ടിലാണ് നമ്മുടെ കാമുകന്മാർ വസിക്കുന്നത് അതിലൊന്നാമനാണ് ധേ ദിവനല്ല ദിവൻ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ അപ്പുറത്തിരിക്കുന്ന ഇത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഈ തൂണുചാരി നിൽക്കുന്ന മുതലല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ അവൻ ഒരു ഐ ടി പ്രൊഫഷണലാണ് ഇവനാണ് അമ്മാവൻ അല്ലല്ല രാഹുൽ വയസ്സ് 25 മാമ സ്റ്റാൻഡ് സ്റ്റാൻഡ് ആ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പതിവല്ലെങ്കിലും ആശാന്റെ ഒരു ഹോബിയാണ് പിള്ളേരല്ലേ അതൊക്കെ പോകാൻ പറഞ്ഞൊന്നും കേക്കത്തൊന്നുമില്ല ഇതിലും വലുതെന്തോ വരാനിരുന്ന ഭാഗ്യം കണ്ടിട്ടില്ല നൈറ്റ് ഷിഫ്റ്റ് ജോബ് ആയതുകൊണ്ടും വീട്ടിലെ ഡേ ഷിഫ്റ്റ് ജോബും സാർ തന്നെയാണ് ചെയ്യുന്നത് കിഴക്കേപ്പാളം ഹൗസിലെ ഒരേ ഒരു സ്ഥിര വരുമാനക്കാരനായതുകൊണ്ട് തന്നെ ആശാന് കാർണവർ കളി കുറച്ച് കൂടുതലാണ് സോ അമ്മാവൻ എന്ന വിളിപ്പേരും ഇനി അടുത്ത ആളെ കുറിച്ച് പറയണമെങ്കിൽ ഞാനെന്ത് പറയാൻ നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കിക്കോ ആന്റണി സാർ യാ കമൻ ആ ടേക്ക് യുവർ സീറ്റ് ഇവിടെ സാർ ഇരുന്നോ Okay, tell me about yourself. മലയാളത്തിൽ പറഞ്ഞാലും മതി. സർ, മൈ നെയിം ഈസ് ആന്റണി. ഐ സ്റ്റഡീഡ് ബി ബി എ കമ്മിങ് ഫ്രം ചാല. എന്റെ വീട്ടിൽ അച്ഛൻ അമ്മ രണ്ട് ചേച്ചി ഒരു ചേട്ടൻ പിന്നെ ഒരു അനിയനും പെങ്ങളും ഒരു കൊച്ചു കുടുംബമാണ് സാർ എന്റെ. നല്ലോണം പഠിക്കുമായിരുന്നു സാർ ഞാൻ. അതുകൊണ്ട് രണ്ടാം തവണ തന്നെ 10ഉം മൂന്നാം തവണ തന്നെ +2ഉം പാസ് ആവാൻ പറ്റി. ഗുഡ്. വെരി പൂർ ഫാമിലി സാർ. സോ അച്ഛൻ്റെ ഓൾഡ് ഇനിയും വീട്ടിൽ കുത്തിയിരുന്ന പച്ചവെള്ള നോട്ട് ഗെയിം സോ ഐ സെർച്ച്ഡ് ഫോർ എ ജോബ് സാർ എൻ്റെ അടുപ്പ് ഹിയർ സാർ നന്നായി കൂലിപ്പണി എടുക്കാനും തയ്യാറാണ് സാർ നൈസ് താങ്ക്സ് എന്നാ പിന്നെ കൂലിപ്പണി നോക്കായിരുന്നില്ലേ തയ്യാറാണ് സാർ പക്ഷേ ഇഷ്ടമല്ലാത്തതാണ് സാർ ഫണ്ണി വൈ വൈ ടു മാർക്കറ്റിംഗ് ഫീൽഡ് എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗിലേക്ക് വരാൻ താല്പര്യം പഠിപ്പിച്ചത് സാർ അതിൻ്റെ വീട്ടിൽ ചാല മാർക്കറ്റിന് നടത്താണ് സാർ അപ്പോൾ അവിടെ മാർക്കറ്റ് നടത്തിക്കൊണ്ട് ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു സാർ അപ്പം അമ്മച്ചി കടയിലെ സാധനങ്ങളെല്ലാം ഞാൻ മാർക്കറ്റിൽ കൊടുക്കുമായിരുന്നു അന്നേ അമ്മച്ചി പറയും നീ മാർക്കറ്റ് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അന്ന് അമ്മച്ചി കണ്ട കിനാശേരിയാണ് സാർ എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഓക്കെ സാർ പാലാണെന്ന് തോന്നുന്നു ഇതിനകത്ത് കുടിച്ച അങ്ങനെ ജോലി ആരാതിരിക്കൂ ആ എന്താ പറയട്ടെ നല്ല മണം കുങ്ങോപ്പൊട്ടതായിരിക്കും കുങ്ങോട്ട വളിച്ച പാല് ഓക്കേ അനിനി മാർക്കറ്റ് ചെയ്യേണ്ട പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം വൃത്തി വൃത്തിയാണ് മനുഷ്യന് ഏറ്റവും ആവശ്യം വേണ്ട സാധനം എനിക്കല്ലേ വൃത്തിയാണ് സാർ വെരി ഗുഡ് ഓക്കെ നമ്മുടെ പ്രോഡക്റ്റിന്റെ പേരാണ് മിസ്റ്റർ 99X ഒരു ലോഷൻ ആണ് ഇത് വെച്ച് തരയും കക്കൂസ കഴുകാലുണ്ടല്ലോ 100ൽ 99.99% കീടാണു ചത്തിരിക്കും സാർ ഈ 0.01% കീടാണു അത് ഒറ്റയ്ക്ക് കിടന്ന് ഡിപ്രഷൻ അടിച്ച് സ്വന്തമായിട്ട് ചത്തു വയ്ക്കോളും ഏത് ചോദ്യങ്ങളിൽ നിന്നും വേണ്ട അണ്ടർസ്റ്റാൻഡ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്
ഇതാണ് ശുപ്പു, അല്ലെങ്കിൽ ആന്റണി എന്ന് വിളിക്കും. ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനാണ്. ഇവന്റെ ഈ സ്വഭാവം വെച്ചിട്ട് സ്വന്തം തന്ത പോലെ ഒരു ജോലി എടുക്കാൻ തോന്നുന്നില്ല. ഇനി അഥവാ ആരെങ്കിലും അബദ്ധത്തിൽ ജോലി കൊടുത്താലും ഒരു മാസം പോയിട്ട് ഒരാഴ്ച പോലും തികച്ചു നിർത്തില്ല. എന്തിന്, ജോയിൻ ചെയ്ത അന്ന് ഉച്ചയ്ക്ക് വരെ പറഞ്ഞുവിട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് സീരിയസ് ആവണം. അടുത്ത ആള് കുറച്ച് ഡാർക്കാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് അടിയായി, വെടിയായി, വെല്ലുവിളിയായി. ക്രിമിനൽ മൈൻഡാണ്. സൂക്ഷിച്ചും കണ്ടും ഇടപെടണം. എന്റെ സൂര്യണ്ട, നിങ്ങൾ എന്തോ നീ ക്യാമറ വെച്ച് പമ്പരം കളിക്കുന്ന അവിടെയല്ല, ബാക്കില് ബാക്കില്. ഓ ബാക്കില്, ഞാൻ വേറെ എവിടെയാ പോയി. ഇപ്പൊ ശരിയാക്കി തരാം. നിന്നോട് ഞാൻ എ ഡബ്ല്യു ചോദിച്ചപ്പോ നീ എനിക്ക് ടാറ്റ കാണിക്കും. അയ്യോ, ടാറ്റല്ലേ ടാറ്റല്ലേ, അങ്ങോട്ട് പോണ്ടല്ലേ പറഞ്ഞത്. എന്നിട്ട് ടോമാറിലും കൂടെ എന്നെ വെടി വെച്ചോണ്ടിരുന്നപ്പം ഒരു വെടി നീ തിരിച്ചു വെച്ചോ? അയ്യോ അണ്ണ, ഞാൻ ഷൂട്ടിലായിരുന്നില്ലേ? ഷൂട്ടിംഗ് കോപ്പ്. എന്നിട്ട് എന്തുണ്ടാക്കി? കണ്ട ബംഗാളി പയ്യന്മാരുടെ മുന്നിൽ അടിയറോ പറഞ്ഞില്ലേ? ഇനി അവൻ പോത്തെ എങ്ങനെ നോക്കും? നമുക്കിന്ന് പിടിക്കാണ്. എടാ, ഒരുത്തരം ആപത്തിപ്പെട്ടത് ആദ്യം അവനെ സഹായിക്കണം. അതായിരിക്കണം യഥാർത്ഥ പബ്ജി ഗെയിമറുടെ ധർമ്മം. ശരിയാണ് ശരിയാണ്, സത്യം. ഇനി ആവർത്തിക്കില്ലണ്ണ. കൊല്ലണം, കൊന്നു കൊല വിളിക്കണം. പിന്നെ ചെയ്യല്ലേ, പകരം വീട്ടണം. അങ്ങനെ കണ്ട ബംഗാളിന്ന് വന്നവന്മാരൊന്നും നമ്മൾ കുണ്ടം ബോയ്സ് അല്ല, കുണ്ടാങ്കട ബോയ്സിനെ ഉണ്ടാക്കാൻ നിക്കണ്ട. അത്രേ ഉള്ളു അണ്ണാ. ഒരു മിനിറ്റ്. ഒരു സെറ്റ് ന്യൂസ്. ടിക്ടോക്ക് പോലെ പബ്ജി നിരോധിച്ച്. ഓ, ചൈനീസ് ബന്ധമുള്ളതുകൊണ്ട്. അപ്പൊ നമ്മുടെ പ്രതികാരം? അതിന് പടക്കലെന്നാ തോന്നണേ. ലൂഡോ നിരോധിച്ചിട്ടില്ല, ഹാപ്പി അല്ലേ? ഇത് നിഖിൽ എന്ന പാച്ചു, ഒരു സിനിമാ മോഹിയാണ്. ഹായ് മാലി, ഞാൻ കൃഷ്ണൻ. സൊല്ലിയാകണം, നീ അവലുംപഴും ഓഡീഷൻ അയക്കാൻ വേണ്ടി വീട്ടിലിരുന്ന് പലതരം വീഡിയോ എടുക്കുന്നതാണ് ആളുടെ ഇപ്പോഴത്തെ മെയിൻ ജോലി. എന്താ അഭിനയം എന്ന് അറിയോ? ജൂനിയർ ആർട്ടിസ്റ്റായി കഴിവ് തെളിയിച്ച് സീനിയർ ആർട്ടിസ്റ്റ് ആവണം എന്നാണ് പല ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹം. ഏതാണ്ട് ഒരു വിജയ് സേതുപതിയിലെ രൂപം കൊണ്ട് മൂപ്പ് തോന്നിക്കുമെങ്കിലും കൂട്ടത്തിലെ തക്കടുവാണ്. വാട്സപ്പ് സ്റ്റിക്കറിനുള്ള ഇത് മാക്രിമണി. പാച്ചുവിന്റെ ശിങ്കടിയും എല്ലാവരുടെയും ഒഫീഷ്യൽ ചെണ്ടയും സൈഡ് റോളാണ്. ഒരു നല്ല നാളേക്ക് വേണ്ടി വീട് വിട്ടിറങ്ങി മണ്ടനായ ഗൾഫുകാരൻ മാമനെ പറ്റിച്ച് തുച്ഛമായ വാടകയ്ക്ക് നല്ലൊരു വീട്ടിൽ താമസിക്കുകയാണ് മൂവര്. ഇനി നമുക്ക് കഥയിലോട്ട് പോവാം. പാടാത്ത മൈനയും പാടി നാണുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ആൾദൈവങ്ങളെ കാലയിൽ കുടിക്കാൻ? നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ? ഷേമോനി ഓഫീസർ, റിയലി ഷേമോനി. കാലാകാലങ്ങളെ നമ്മുടെയൊക്കെ ജനറ്റിക്സിൽ മതം കുത്തിയിരിക്കുന്ന അച്ഛന്മാർ അമ്മമാർ എന്തിന് രാഷ്ട്രീയക്കാർ? ഓ നമോ ശവം. പത്രക്കാരൻ കത്ത കിട്ടത് കണ്ടപ്പോഴും ഇന്ത്യ പോലും തമാശ പറഞ്ഞു പോലും. മാവോ
എന്താടാ എന്താടാ എന്താ